BTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. മേലാറ്റൂർ കിഴക്കുംപാടം കിഴക്കുംപുറം GLP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. വിദ്യാലയത്തിലെ CCTV ക്യാമറ തകർത്ത അക്രമികൾ ബാത്റൂം അടക്കമുള്ളവ തീയിടുകയും ജലസംഭരണിയും പൈപ്പ് ലൈനുകളും തകർക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ പരാതി പ്രകാരം മേലാറ്റൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കിഴക്കുംപാടം ഗവൺമെന്റ് LP സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായത്. രാത്രിയുടെ മറവിലാണ് അക്രമികൾ വിദ്യാലയത്തിൽ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ളത്. വിദ്യാലയത്തിലെ CCTV ക്യാമറ, ബാത്റൂമുകൾ, ബൾബുകൾ, 2000 ലിറ്ററിന്റെ വിദ്യാലയത്തിലെ വാട്ടർ ടാങ്ക്, കുടിവെള്ള ടാപ്പുകൾ തുടങ്ങിയവ നശിപ്പിച്ചവയിൽപ്പെടുന്നു. ഇതോടൊപ്പം ബാത്റൂമിൽ തീയിടുകയും അശ്ലീല ചിത്രങ്ങളും മറ്റും വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ വൃത്തിയാക്കാനായി എത്തിയ ജീവനക്കാരി വരാന്തയിലെ ബൾബ് പൊട്ടിക്കിടക്കുന്നത് നോക്കിയപ്പോഴാണ് അക്രമം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ മേലാറ്റൂർ പോലീസിൽ പരാതി നൽകി. കിഴക്കുംപാടം ഗവൺമെൻറ് സ്കൂളിൻ്റെ നേർക്ക് സാമൂഹ്യ വിരുദ്ധരിൽ നിന്നും ഉണ്ടായിട്ടുള്ള വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ സ്കൂൾ നേരിട്ടിരിക്കുന്നത്. ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കൾ, അത് ഇനിയത് പുനർനിർമ്മിക്കണമെങ്കിൽ ഒരുപാട് ഒരു വലിയ സംഖ്യ തന്നെ മുടക്കേണ്ട ഒരവസ്ഥയാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ നേരെ ആരിൽ നിന്നായാലും ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായത് ഒട്ടും നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റും പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഇതിനെതിരായിട്ട് നാട്ടുകാരിൽ നിന്നും സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒക്കെ ഒരു നല്ല രീതിയിലൊരു നടപടി അന്വേഷണം ഉണ്ടായി പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നുള്ള ഒരു ആവശ്യം സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും PTA ഭാഗത്തു നിന്നും അറിയിക്കുകയാണ്. സാമൂഹ്യവിദരുടെ അതിക്രമം നടന്ന കിഴക്കുംപാടത്തെ കിഴക്കുംപുറം GLP സ്കൂൾ നജീബ് കാന്തപുരം MLA സന്ദർശിച്ചു. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നും കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം നടന്ന കിഴക്കുംപാടം GLP സ്കൂളാണ് നജീബ് കാന്തപുരം MLA സന്ദർശനം നടത്തിയത്. വിദ്യാലയത്തിലെത്തിയ അദ്ദേഹം നാശനഷ്ടങ്ങൾ കണ്ട് സ്കൂൾ അധികൃതരും ജനപ്രതിനിധികളുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. വിദ്യാലയത്തിൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിയ അക്രമങ്ങൾക്കെതിരെ അന്വേഷണം ഊർജിതമാക്കണമെന്നും കുറ്റക്കാരെ ഉടൻ പിടികൂടണമെന്നും നജീബ് കാന്തപുരം MLA ആവശ്യപ്പെട്ടു. പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സർക്കാർ സ്കൂളിലാണ് അക്രമം നടന്നത്. ഇത് നിസ്സാരമായി കാണാനാകില്ല. നാടിൻ്റെ ശത്രുക്കളാണ് അക്രമത്തിന് പിന്നിൽ. ഇത്തരം സാമൂഹ്യ ദ്രോഹികളെ കണ്ടെത്തി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് നാടിൻ്റെ ആവശ്യമാണെന്നും MLA MC വിനൂസിനോട് പറഞ്ഞു. കിഴക്കുംപാടം LP സ്കൂൾ ഗവൺമെൻറ് LP സ്കൂളിൻ്റെ നേരെ കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധർ നടത്തിയിട്ടുള്ള ഭീകരമായിട്ടുള്ള അക്രമം നേരിട്ട് വന്നിപ്പോൾ കാണുകയുണ്ടായി. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത്രയും മനസാക്ഷിയില്ലാതെ ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് തോന്നുന്ന വിധത്തിലാണ് സ്കൂളിൻ്റെ വാട്ടർ ടാങ്ക്, സ്കൂളിൻ്റെ ടോയ്ലറ്റ്, സ്കൂളിൻ്റെ ക്ലാസ് മുറികൾ എല്ലാം തകർക്കുക. അതൊരു ചെറിയ കാര്യമല്ല. ഇപ്പോൾ CAA ആയിട്ട് സംസാരിച്ചു. വളരെ ഗൗരവത്തോടെ ഈ വിഷയം നാട്ടുകാർ ഏറ്റെടുക്കേണ്ട ഒരു പ്രശ്നമാണ്. കാരണം ഒരു സർക്കാർ സ്ഥാപനം ആയി വരാൻ വേണ്ടി നമ്മളുടെ ഓരോരുത്തരുടെയും പോക്കറ്റിൽ നിന്ന് വരുന്ന കാശ് കൊണ്ടാണ് ഈ ഒരു സ്ഥാപനം ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായി വരുന്ന സ്ഥാപനത്തെ ഇത്തരത്തിൽ തകർക്കുക എന്ന് പറയുന്നത് എന്തെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ലാഭം ഉണ്ടാവണം. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നേരെ ഇത്രയും വലിയ കയ്യേറ്റം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് നമുക്ക് മൗനമായിട്ട് നിൽക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കണം. പ്രതികൾക്ക് നേരെ വലിയ കുറ്റം ചുമത്തി അവരെ കണ്ടെത്തണമെന്നും പിടികൂടണമെന്നും പോലീസിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ തീർച്ചയായിട്ടും ഒരു നല്ല ഒരു സിവിൽ വിജിലൻസ് ഇവിടെ ആവശ്യമാണ്. കാരണം ഒരു പൊതുജനങ്ങളാണ് ഈ സ്ഥാപനത്തെ സംരക്ഷിക്കേണ്ടത് എന്ന എൻ്റെ അഭിപ്രായം. പോലീസിനോടും അക്കാര്യം വളരെ കർശനമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. വാർഡ് മെമ്പർ രഞ്ജിഷ, PTA പ്രസിഡന്റ് അബൂബക്കർ പൂക്കയിൽ, SMC ചെയർമാൻ കെ മൻസൂർ, PK അബൂബക്കർ ആജി, HM വസന്ത, സൗമിനി, റഷീദ് മേലാറ്റൂർ, AT മുജീബ് എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ.